ഇനി ഞാൻ വണ്ടി ഒന്ന് റിവേഴ്സ് വെക്കുന്നത് ഒന്ന് കാണിച്ചുതരാം. അപ്പം നമ്മുടെ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭിന്നശേഷിക്കാരുണ്ട്. ഈ ഒരു സാധാരണക്കാരനാണ് ഈ ഒരു സ്കൂട്ടർ നിർമ്മിച്ചിട്ടുള്ളത്, അതും റിവേഴ്സ് ഗിയറുള്ള. എത്ര ലോങ് വേണമെങ്കിലും റിവേഴ്സ് പോകും. അപ്പം നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നിങ്ങൾ ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ ഇത് കാണാനും ഈ ഒരു സ്കൂട്ടർ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടാനും കാരണമാകും. അപ്പം മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാനിത് നിർമ്മിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഷിബി, ചെമ്മാട് വർക്ക്ഷോപ്പ് അടുത്താണ്. വർഷങ്ങളായിട്ട് ചെമ്മാട് കൂക്കർ റോഡിൽ ബൈക്ക് ഷിബി മോട്ടോഴ്സ് എന്ന ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് റിവേഴ്സ് പിന്നിലോട്ട് പോകുന്ന സ്കൂട്ടർ നിർമ്മിച്ച ഷിബി ബ്രോ അല്ലേ? ഷിബി ബ്രോയുടെ വർക്ക്ഷോപ്പിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ചോദിക്കാം. ഷിബി ബ്രോ, അപ്പോൾ എങ്ങനെയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്കൂട്ടർ നിർമ്മിക്കാനുള്ള ഒരു അങ്ങനെ ഒരു ഒരു തോന്നാനുള്ള കാരണം എന്താ? ഇത് ഇവർക്ക് വളരെ അത്യാവശ്യ ഒരു സംഗതിയാണ്. ഈ റിവേഴ്സ് സേഫ്റ്റിക്ക് പോകേണ്ട ഒരു സംഗതി, അതായത് ചക്രമുള്ള വീല് മാത്രം ഏതെങ്കിലും എഡ്ജിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഡ്ജ് ഭാഗത്തേക്കൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ, ചെല്ലൽ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ വണ്ടി അവിടെ നിന്ന് പോയി പോകും. ഇവർക്ക് വേറൊന്നും ചെയ്യാൻ ഒരു നിവൃത്തിയുണ്ടാവും. അപ്പോൾ റിവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടീനെ റിവേഴ്സ് എടുത്തിട്ട് വണ്ടീനെ മാറ്റാൻ സാധിക്കും. അത് വലിയൊരു അനുഗ്രഹമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് തോന്നിയതാണോ? അനേകം പ്രാവശ്യം കണ്ടിരുന്നത്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും, ബ്ലോക്കിലാണെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും നമുക്ക് ഓരോ ദുരിതം കാണാൻ സാധിക്കും. ഇപ്പോൾ വണ്ടി, അതായത് മോചനം നമുക്ക് അത്യാവശ്യമാണെന്നുള്ള ഒരു തീരുമാനം ആണ് ഇന്ന് ഇവിടെ എത്തിച്ചത്. ഇപ്പം എത്ര നാളായി ഇപ്പോൾ ഇതിൽ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്? അനേകം പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട്. 2012 ഒരു ട്രയൽ നടത്തിയിരുന്നു, അത് വേണ്ടത്ര സക്സസ് ആയില്ല. അങ്ങനെ ഇന്നത്തെ ശ്രമത്തിലാണ് ഇത് മുന്നോട്ട് ഉണ്ടായത്. ഇപ്പം ഇത് ശരിയായിട്ട് ഇപ്പം ഈ വണ്ടി ഇപ്പം നമ്മൾ റോട്ടിൽ ഇറക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? ഇത് റോട്ടിൽ ഇറക്കാൻ തുടങ്ങിയിട്ടില്ല, ഇത് ആർടിഒന്റെ ചെറിയ അനുമതിയുടെ ആവശ്യമുണ്ട്. കാരണം നിയമപരമായിട്ട് നമുക്ക് അപ്രൂവ് കിട്ടിയില്ല. അപ്പോൾ അത് റെഡി ആയാലേ നമുക്ക് എവിടെ വേണമെങ്കിലും ഓടിക്കാം അല്ലേ? ആളുകൾക്ക് ഈ സൗകര്യം ലഭ്യമാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സ്കൂട്ടർ നിർമ്മിക്കുന്നതിന് മുന്നേ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടോ? അതിൻ്റെ നിർമ്മാണ രീതികളൊക്കെ പഠിച്ചിട്ടുണ്ടോ മുന്നേ? നിർമ്മാണ രീതി ഞാൻ ഈ മെക്കാനിക്കൽ ഫീൽഡിലായിട്ട് 10-25 വർഷത്തിൻ്റെ അടുത്തായി. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു മോട്ടിവേഷൻ ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മളെ മുന്നിൽ തെളിഞ്ഞു വന്നത്. ഇപ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തനിച്ചാണോ ഈ എല്ലാ കാര്യങ്ങളും ചെയ്തത്? ഇത് ഇൻഡസ്ട്രിയൽ വർക്കുകളൊക്കെ എനിക്ക് പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, നമ്മുടെ അടുത്ത് തന്നെയാണ് പാറക്കടവ് പറഞ്ഞ സ്ഥലത്ത്, രതീഷേട്ട എനിക്ക് ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ എനിക്ക് രതീഷേട്ടനാണ് ചെയ്തു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റുള്ള പല ഹെൽപ്പുകളും പല സുഹൃത്തുക്കളും പലരും എനിക്ക് ഇതിനു വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ റിവേഴ്സ് ഗിയറുള്ള ഈ വണ്ടി ഒന്ന് ഓടിച്ച് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തില്ല. നമ്മുടെ മലപ്പുറത്തുകാരനായ ഷിബി ബ്രോ ആണ് ഈ ഒരു സ്കൂട്ടർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ മലയാളികൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യം എന്താണുള്ളത്? നമ്മൾ മലയാളികളുടെ കണ്ടുപിടുത്തങ്ങൾ, അവരുടെ കഴിവ് ഈ ലോകം മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ വലിയ കമ്പനികളൊക്കെ ഈ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അതൊരു സാധാരണക്കാരന് വാങ്ങുക എന്നത് ഒരു അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിൽ ഒരാൾ, ഒരു സാധാരണക്കാരനാണ് ഈ ഒരു വാഹനം, ഒരു വണ്ടി, ഈ സ്കൂട്ടർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെയാണെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ഇപ്പം ആ സൈഡിലുള്ള ഒരു ഗിയർ താഴോട്ട് മേലോട്ട് പൊക്കിക്കഴിഞ്ഞാൽ പിന്നിലോട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാണ്ട് നിങ്ങൾ പോവരുത്. ഒരു ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ഈ ഒരു വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യാം. ഇപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ വലിയ വലിയ മാധ്യമങ്ങളൊന്നും കാണിക്കണമെന്നില്ല. കാരണം ഇത് നിർമ്മിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരനാണ്. പിന്നെ ഭിന്നശേഷിക്കാർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ,
ഷിബി ബ്രോ തന്നെ പറഞ്ഞു, ഒരു അവരൊരു പുതിയ വണ്ടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബാക്കിലുള്ള രണ്ട് വീല്, സാധാരണ ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സ്കൂട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിൽ മൂന്ന് വീലുണ്ടാവും. എന്നാൽ ഈ വണ്ടിക്ക് ബാക്കിൽ രണ്ട് വീല് മാത്രം മതി. അപ്പോൾ എക്സ്ട്രാ ഒരു വീല് കൂടി ഉണ്ടെങ്കിൽ അതും ആ വണ്ടിയും കൂടി ഷിബി ബ്രോയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു രീതിയിൽ നിർമ്മിച്ചു തരും. നിലവിൽ റിവേഴ്സ് ഗിയറുള്ള ഈ ഒരു സ്കൂട്ടർ റോട്ടിൽ ഇറക്കി ഓടിക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. ഉടനെ അത് കിട്ടുമെന്നാണ് ഷിബി ബ്രോ പറയുന്നത്. അതിനുശേഷം ആര് ഷിബി ബ്രോയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെയൊരു വാഹനം നിർമ്മിച്ചു തരും, സ്കൂട്ടർ നിർമ്മിച്ചു തരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും എപ്പോഴെങ്കിലൊക്കെ കണ്ടു കാണും ഇപ്പം നമ്മളെപ്പോലെ എല്ലാ കഴിവുകളും ഇല്ലാത്ത ആളുകൾ എന്തെങ്കിലും ഒരു സാഹചര്യം മൂലം കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു അവസ്ഥ പല പ്രാവശ്യം കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കൂട്ടർ നിർമ്മിക്കാൻ കാരണമായത് തന്നെ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മുടെ നാട് കേരളത്തിൽ മുഴുവൻ തന്നെ ഈ ഒരു വാർത്ത എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇങ്ങനെയുള്ള നല്ല വാർത്തകൾ, വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഷിബി മോട്ടോഴ്സ് നടത്താൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷത്തിൻ്റെ അടുത്തായി. പിന്നെ എൻ്റെ ജോലി വർക്ക്ഷോപ്പ് തന്നെയാണ്. അത് ഇതിൽ നിന്നൊക്കെ തന്നെയാണ് എൻ്റെ ഈ റിവേഴ്സ് ഗിയറിനുള്ള ഒരു പ്രചോദനം കിട്ടിയതൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വണ്ടി, ഒരു പുതിയൊരു വണ്ടി നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഷോറൂമിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് 15 rupees മുതൽ 22 rupees വരെ, 22-25 വരെ ഇതിന് ചിലവ് വരുന്നുണ്ട്. എക്സ്ട്രാ സപ്പോർട്ടിങ് ഗിയർ ബോക്സ് ഒന്നും ഇല്ലാതെ സപ്പോർട്ടിങ് വീല് വെക്കാൻ മാത്രം. ഇത് നമ്മളെടുത്ത് വെറും ഗിയർ ബോക്സും അതേപോലെ തന്നെ വീലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തരാൻ വേണ്ടിയിട്ട് 15 rupees ചിലവുള്ളത്. അതിൽ രണ്ട് വീലും നമുക്ക് തരണം, അതിൽ 15 rupees നമുക്ക് ചിലവ് വരും. അപ്പോൾ ഒരു വണ്ടിയും രണ്ട് ബാക്കിലെ രണ്ട് വീലും മാത്രം തന്നു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പിൽ വണ്ടി ചെയ്തു കൊടുക്കും അല്ലേ? വെറും 15 rupees ആണ്, 15,000 ആണ് വരുന്നത് അല്ലേ? അതെ. അപ്പോൾ ഇത് ഒരു സേവനമായിട്ടാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട്. ഇത് സേവനമായിട്ടാണ്, ഇതിൽ സേവനമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതായത് ഇവരെ ഈ ബുദ്ധിമുട്ടുകളെ നമ്മൾ മനസ്സിലാക്കി, അത്രയ്ക്കും വേദനാജനകമാണ് ഇവരെ കാര്യം. അപ്പോൾ അതിലൊരു ഒരു വ്യത്യാസം ഉണ്ടാവണം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പേരിലാണ് ഈ ഒരു സമയം. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ രണ്ട് ഇപ്പം മുന്നിലേക്കും ഇതുപോലെ റിവേഴ്സും പോകുന്ന ഒരു വണ്ടി പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും അല്ലേ? തീർച്ചയായും. അതായത് നിലവിൽ അങ്ങനെ ഒരു വാഹനം ഉണ്ടോ? സ്കൂട്ടർ ബൈക്ക് ഇല്ലല്ലോ. ഇപ്പോൾ പുതുതായിട്ട് ഇലക്ട്രിക് ബൈക്കുകൾ മാത്രമേ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളൂ. അതെ, ഇലക്ട്രിക് ബൈക്കുകളിൽ മാത്രമേ അങ്ങനെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഉള്ളൂ. അത് ആളുകൾ അതിനെ അത്രയ്ക്ക് താല്പര്യപ്പെടുന്നില്ല. അതായത് ചാർജ് കുത്തിവെച്ചിട്ട് അത് ഇതാവില്ലേ, ഇതാകുമ്പോൾ പെട്രോൾ പമ്പ് അങ്ങനെയൊക്കെ അടുത്ത് എപ്പോഴും എണ്ണ കഴിഞ്ഞാൽ അടുത്ത് അടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അത് ആരും അങ്ങനെ ആവശ്യപ്പെടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കിലുള്ള രണ്ട് വീല് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അല്ലാതെ എല്ലാ ഭിന്നശേഷിക്കാരെ വണ്ടികൾക്കും ബാക്കിൽ 3 wheels വരുന്നത്. നമ്മളെ ഈ സെറ്റിങ്സിന് 2 wheels മാത്രമേ ഉള്ളൂ. ബാക്കിൽ 2 wheels വരുന്നുള്ളൂ, 2 wheels മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 2 wheels ഇഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യും, അതായത് ഗിയർ ബോക്സുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. അതുകൊണ്ടാണ് അത് അത്ര പെർഫെക്റ്റ്.